ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എട്ടാം ക്ലാസിൻ്റെ രണ്ടാമത്തെ പാഠമായ ദ ബോയ് ഹു ഡ്രൂ ക്യാറ്റ്സ് എന്ന പാഠത്തിലെ ഒരു ആക്ടിവിറ്റിയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ പാഠത്തിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് ഈ ഒരു ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം ഒന്നാമത്തെ ആക്ടിവിറ്റി ഡിഡ് യു എൻജോയ് ദ സ്റ്റോറി ദ ബോയ് ഹുഡ് യു ക്യാറ്റ് ഇഫ് യു വേർ ദ യങ് ബോയ് ഹൗ വുഡ് യു ടെൽ ദ സ്റ്റോറി അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ നിങ്ങളാണ് ഈ കഥ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളാണ് ഇതിലെ കുട്ടി എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഈ കഥ എങ്ങനെയായിരിക്കും നിങ്ങൾ പറയുക അപ്പൊ ഇത് തുടങ്ങേണ്ടത് ഏത് രീതിയിലാണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഐ വാസ് ദ യങ്ങസ്റ്റ് ചൈൽഡ് ഓഫ് എ പൂർ ജാപ്പനീസ് ഫാമിലി ഞാൻ ഒരു ജാപ്പനീസ് ഫാമിലിയിലെ ഏറ്റവും വിളയ കുട്ടിയായിരുന്നു അപ്പൊ നമുക്ക് ഈ കഥയൊന്നും നോക്കാം ഈ കുട്ടി പറയുന്ന രീതിയിലാണ് നമ്മളിത് എഴുതിയിരിക്കുന്നത് ഐ വാസ് ദ യംഗസ്റ്റ് ചൈൽഡ് ഓഫ് എ പൂവർ ജാപ്പനീസ് ഫാമിലി മൈ പേരൻസ് സ്ട്രഗിൾ ടു ഫീഡ് ഓൾ ഓഫ് എസ് അപ്പം എൻ്റെ പേരൻസിന് എല്ലാവരെയും നോക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരുന്നു അവർക്ക് ആവശ്യമായ സാധനങ്ങളൊന്നും കൊടുക്കാനുള്ള ഭക്ഷണമൊക്കെ കൊടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നില്ല ആൻഡ് വൈൽ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഹെൽപ്ഡ് എറൌണ്ട് ദ ഫാം ഐ വാസ് ഇൻ മച്ച് യൂസ് ഫോർ ഹാർഡ് വർക്ക് അപ്പം എനിക്ക് വലിയ ഹാർഡ് വർക്കുകളൊന്നും ചെയ്യാനുള്ള ആരോഗ്യമുണ്ടായിരുന്നില്ല ദ തോട്ട് മേ ബി ഐ വുഡ് ഡു ബെറ്റർ ആസ് എ പ്രീസ്റ്റ് അതുകൊണ്ട് അവർ വിചാരിച്ചു ഞാൻ ഒരു പ്രീസ്റ്റ് ആവുന്നതാണ് നല്ലത് കാരണം ഞാൻ വളരെ ബുദ്ധിമാനായിരുന്നു സോ ദുക്ക് മീ ടു ദ വില്ലേജ് ടെമ്പിൾ ടു ആസ് ദ ഓൾഡ് പ്രീസ്റ്റ് ദ ടു ടേക്ക് മീൻ അപ്പം എന്നെ ഒരു പ്രീസ്റ്റ് ആക്കാൻ വേണ്ടി വില്ലേജ് ടെമ്പിളിലെ പ്രീസ്റ്റൻ്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോവുകയാണ് ഹി അഗ്രീഡ് ആഫ്റ്റർ ആസ്കിംഗ് മീ സം ടഫ് ക്വസ്റ്റ്യൻസ് ബട്ട് ദർ വാസ് എ പ്രോബ്ലം അപ്പോൾ എന്നെ ചില ഒരു ചെറിയ ടെസ്റ്റ് അവിടെ വെച്ച് നടത്തുന്നു ചില ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുന്നു വളരെ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളാണ് എന്നോട് ചോദിച്ചത് ആ ചോദ്യത്തിനൊക്കെ ഞാൻ നല്ല മറുപടി കൊടുക്കുകയും ചെയ്തു അങ്ങനെ അവിടെ ജോയിൻ ചെയ്യുകയാണ് പക്ഷെ എനിക്കൊരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു എന്താണ് ഐ കുഡിൻ സ്റ്റോപ്പ് ഡ്രോയിങ് ക്യാറ്റ്സ് പൂച്ചയുടെ ചിത്രം വരയ്ക്കാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ലായിരുന്നു എവ്രി ഐ വെന്റ് ഐ വുഡ് സ്കെച്ച് ദ ഞാൻ എവിടെ പോയാലും ഞാൻ പൂച്ചയുടെ ചിത്രങ്ങൾ അറിയാതെ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ് ഇവൻ ഇൻ ടെമ്പിൾ ഇറ്റ് ഇറ്റ് വാസ് ദമ്പിൾ വേറെ ഞാൻ ഈ ചിത്രങ്ങളൊക്കെ വരയ്ക്കാൻ തുടങ്ങി വൺ ഡേ ദ പ്രീസ്റ്റ് ടോൾ മീ ഐ വാസ്റ്റ് കട്ട് ഔട്ട് ടു ബി എ പ്രീസ്റ്റ് ബട്ട് പ്രീസ് ഐ മൈറ്റ് മേക്ക് എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ് അപ്പൊ ഒരു ദിവസം അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാനൊരു പ്രീസ്റ്റ് ആവാൻ സാധ്യതയില്ല ഒരു വലിയ കലാകാരൻ ചിത്രകാരനാവാൻ ആണ് സാധ്യത എന്ന് പറഞ്ഞു ഇസ് പാർട്ടിങ് അഡ്വൈസ് വാസ് സ്ട്രെയിൻസ് അപ്പോൾ പോകാൻ നേരത്തെ എന്നോട് അദ്ദേഹം വളരെ വിചിത്രമായ ഒരു ഉപദേശമാണ് എനിക്ക് തന്നത് അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ് കീപ് ടു സ്മോൾ കൺഫ്യൂസ്ഡ് ബട്ട് ഇറ്റ് മെൻ ടു പ്രൂവ് മൈ സെൽഫ് ഐ ലെവ് ദ ടെമ്പിൾ ആൻഡ് ഡിഡിൻ ഡയർ ഗോ ഹോം ഫോർ ഫിയർ ഓഫ് പണിഷ്മെന്റ് അപ്പോൾ ശിക്ഷ കിട്ടുമെന്ന് വിചാരിച്ച് ഞാൻ വീട്ടിലേക്കും പോയില്ല ആകെ ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു എന്ത് ഉപദേശമാണ് ഇദ്ദേഹം തന്നത് എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു ഇൻസ്റ്റാറ്റ് ഐ സെറ്റ് ഓഫ് ടു ഫൈൻഡ് അനദർ ടെമ്പിൾ വേർ ഐ കുഡ് ട്രൈ അഗെയിൻ അപ്പോൾ വീണ്ടും ഒന്നുകൂടി പ്രതീക്ഷ ആവാൻ വേണ്ടി ട്രൈ ചെയ്യാൻ വേണ്ടി തൊട്ടടുത്തുള്ള ടെമ്പിളിലേക്ക് പോകാൻ ഞാൻ തീരുമാനിക്കുകയാണ് വെൻ ഐ ഫൗണ്ട് എ ബിഗ് ടെമ്പിൾ ഇൻ എ വില്ലേജ് ഇറ്റ് വാസ് ഓൾറെഡി ലേറ്റ് ആൻഡ് ആർ അപ്പോൾ ഞാൻ അവിടെ എത്തിയപ്പോൾ സമയം ഒരുപാട് വൈകിരുന്നു ഡെസ് ബൈ ദമ്പിൾ ബീങ് ഡെസേർട്ട് ആൻഡ് കവേർഡ് ഇൻ ഡസ്റ്റ് ഐ നോട്ട് കോപ്പിംഗ് ഫോർ ഷെൽറ്റർ അപ്പോൾ അവിടെ ആകെ പൊടി പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു അപ്പം ഏതായാലും ഞാൻ വാതിലിൽ മുട്ടി ഐ നോ വൺ ആൻസേർഡ് സോ ഐ വെൻറ്റ് ഇൻ സൈഡ് ആൻഡ് ഫൗണ്ട് ഇറ്റ് ഇയർ ഇ ബട്ട് ലിറ്റ് ബൈ എ മെസ്റ്റീരിയസ് ലാം അവിടെ ഞാൻ വലിയൊരു വിളക്ക് ഞാൻ കണ്ടു അപ്പോൾ ആ വിളക്കിന്റെ പ്രകാശം എല്ലായിടത്തും ഇങ്ങനെ ഉണ്ടായിരുന്നു ഇഗ്നോറിങ് ദ ഡസ്റ്റ് ഐ സ്റ്റാർട്ട് ഡ്രോയിങ് കാറ്റ് ഓൺ ബിഗ് വൈറ്റ് സ്ക്രീൻസ് മൈ മൈൻഡ് വൈസിങ് വിത്ത് തോട്ട്സ് ഓഫ് ബിക്കമിങ് ആൻ ആർട്ടിസ്റ്റ് അപ്പം എനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടെ ഉണ്ടായിരുന്ന ചില വൈറ്റ് സ്ക്രീൻസ് ആണ് വെള്ള നിറത്തിലുള്ള സ്ക്രീനുകൾ നല്ല ചിത്രം വരയ്ക്കാനൊക്കെ പറ്റുന്ന തരത്തിലുള്ള സ്ക്രീനുകളാണ് But as night fell and the ബട്ട് ആസ് നൈറ്റ് ഫെൽ ആൻഡ് ദ്രോ റ്റ് ഐ റിമെമ്പർ ദ പ്രീസ്റ്റ് വേർഡ്സ് റെഫ്യൂജി ഇൻ എ സ്മോൾ ക്യാബിനറ്റ് രാത്രി ഞാൻ ഈ ഒരു ഉപദേശം എന്റെ മനസ്സിലേക്ക് വന്നു അതുകൊണ്ട് ഞാൻ ചെറിയൊരു ക്യാബിനറ്റിൽ കിടന്നുറങ്ങി ദാറ്റ് നൈറ്റ് ഐ ഹേർഡ് ടെറിഫൈങ് ഫൈറ്റിംഗ് ആൻഡ് സ്ക്രീമിംഗ് ദാറ്റ് ദ ടെമ്പിൾ അപ്പൊ ഈ ടെമ്പിൾ മൊത്തം കുലുങ്ങുന്ന രീതിയിലുള്ള എന്തൊക്കെയോ ശബ്ദങ്ങളും ഫൈറ്റിംഗ് ഒക്കെ ശബ്ദം ഞാൻ രാത്രി കേട്ടു ഐ സ്റ്റേഡ് ഹിഡൻ ഡോൺ നേരം വിളിക്കുന്നവരെ ഞാൻ ഒളിച്ച് ഒളിച്ചിരുന്നു ഫിയറിംഗ് ദൈ ഫൈനലി എമേഴ്സ് രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ വളരെ ഭീകരമായ ഒരു കാഴ്ചയാണ് കണ്ടത് ബ്ലഡ് എവ്രി വെയർ ആൻഡ് റാറ്റ് ലൈക് ഗോബ്ലിൻ ലൈങ് ഡേ ഒരു ഗോബ്ലിൻ ഇങ്ങനെ അവിടെ നിർത്ത ഒരു ചോരയിൽ കുളിച്ച് ഇങ്ങനെ കിടക്കുകയാണ് വാട്ട് ഹാഡ് ഹാപ്പൻ ഇറ്റ് വാസ് ദൈ റിയലൈസ് ദാറ്റ് ഐ ഹാഡ് ഡ്രോൺ ഹാഡ് കം ടു ലൈഫ് ആൻഡ് പ്രൊട്ടക്റ്റഡ് മീൻ അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കി ഞാൻ വരച്ച ഈ പൂച്ചകൻ അവർ രാത്രിയിൽ ജീവൻ വെച്ച് ഇതിനെ ആക്രമിച്ചതാണെന്ന് ഡിഫീറ്റിംഗ് ദോബ്ലിറ്റ് ഓൾഡ് അഡ്വാൻസ് അപ്പോഴാണ് ഈ പ്രീസ്റ്റ് പറഞ്ഞ കാര്യം എനിക്ക് ശരിക്കും മനസ്സിലാവുന്നത് അദ്ദേഹം തന്ന ഉപദേശവും അതുപോലെ ഈ പൂച്ചകളെ വരയ്ക്കാനുള്ള എൻ്റെ ഈ താല്പര്യവുമാണ് എന്നെ ഈ അവസരത്തിൽ അല്ലെ എൻ്റെ ജീവൻ രക്ഷപ്പെടുത്തിയത് എന്ന് കുട്ടി പറയുകയാണ് അപ്പൊ ഈ രീതിയിൽ ഒരു ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ് ആയിട്ട് ഈ കുട്ടി പറയുന്ന രീതിയിൽ നമുക്ക് ഈ കഥ അവതരിപ്പിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ടൈം